നമസ്കാരം. ബോധ്ഗയ ലൗകികതയിൽ നിന്നും ആത്മീയതയിലേക്ക് ഉയർന്ന ഗൗതമ ബുദ്ധന്റെ നാട്. വെറും ബുദ്ധനെ ആത്മീയ ഉണർവ് നേടിയ ശ്രീബുദ്ധനാക്കിയ ഇവിടം ബുദ്ധവിശ്വാസികളുടെ മാത്രമല്ല ചരിത്രകാരന്മാരുടെയും സഞ്ചാരികളുടെയും ഒക്കെ പ്രിയപ്പെട്ട ഇടമാണ്. 2600 വർഷങ്ങൾക്ക് മുൻപ് ബുദ്ധന് ബോധോദയം നൽകിയ ബോധ്ഗയ മനോഹരമായ ഒരു പുണ്യകേന്ദ്രമാണ്. ചരിത്രവും സംസ്കാരവും ഒക്കെ ഒന്നിക്കുന്ന ബോധ്ഗയയുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ ബുദ്ധമതത്തിന് ഏറ്റവും അധികം വളർച്ചയുണ്ടായ ബീഹാറിലാണ് ബോധ്ഗയ സ്ഥിതി ചെയ്തത്. ബുദ്ധഗയ എന്നും ഇവിടം അറിയപ്പെടുന്നു. ബുദ്ധമത വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയങ്ങളിൽ ഒന്നായാണ് ബോധ്ഗയ അറിയപ്പെടുന്നത്. ഇവിടെ വെച്ചാണ് ബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചത് എന്നാണ് വിശ്വാസം. ലൗകിക ജീവിതത്തിൻ്റെ സുഖങ്ങളെ വേണ്ടെന്ന് വെച്ച് ആത്മീയതയിൽ ബുദ്ധൻ്റെ ചുറ്റും കറങ്ങുന്ന ഒരു നാടാണിത്. മനസ്സിനെ മതിച്ചിരുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം കണ്ടെത്തിയത് ഇവിടുത്തെ മരച്ചുവട്ടിലിരുന്നാണ്. ജീവിതത്തിൻ്റെ അർത്ഥം തേടിയുള്ള യാത്രകൾ നടത്തുന്നവർക്ക് ഒഴിവാക്കുവാൻ പറ്റാത്ത ഇടം കൂടിയാണ് ബോധ്ഗയ. ബുദ്ധമതത്തിൻ്റെ ഈറ്റില്ലമായാണ് അന്നും ഇന്നും എന്നും ബോധ്ഗയ അറിയപ്പെടുന്നത്. ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, നിർമ്മിതികൾ, വിഹാരങ്ങൾ, ആശ്രമങ്ങൾ, ആരാധനാലയങ്ങൾ തുടങ്ങിയവ ഇവിടെ കാണാം. ബോധ്ഗയയിലെ മഹാബോധി ക്ഷേത്രമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ശ്രീബുദ്ധന് ജ്ഞാനോദയം ലഭിച്ചു എന്ന് കരുതപ്പെടുന്ന ഇവിടം ബുദ്ധവിശ്വാസികളുടെ പുണ്യ തീർത്ഥാടന സ്ഥാനം കൂടിയാണ്. ബുദ്ധൻ്റെ ജീവിതം മാറ്റിമറിച്ച ബോധിവൃക്ഷം ഈ ക്ഷേത്രത്തിൻ്റെ സമീപത്ത് തന്നെ നിലനിൽക്കുന്നു. മുഴുവനായും ചുട്ട ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം അന്ന് നിർമ്മിച്ചതുപോലെ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ നടുഭാഗത്തായുള്ള സ്തൂപത്തിന് 55 മീറ്റർ ഉയരമുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഇത് നവീകരിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ സ്തൂപത്തിൻ്റെ സമാന മാതൃകയിൽ 4 ചെറിയ സ്തൂപങ്ങളെ ഇതിന് ചുറ്റുമായി കാണാം. ക്ഷേത്രത്തിന് 4 ചുറ്റും 2 മീറ്റർ ഉയരമുള്ള കന്മതിൽ അതിരിടുന്നുണ്ട്. മതിലിൻ്റെ ചില ഭാഗത്ത് താമരകളെയും മറ്റിടങ്ങളിൽ സൂര്യഭഗവാൻ, ലക്ഷ്മിദേവി പോലുള്ള ഹൈന്ദവ ദേവഗണങ്ങളുടെയും രൂപങ്ങൾ മുദ്രണം ചെയ്തിട്ടുണ്ട്. ബുദ്ധനെക്കുറിച്ചും ബോധ്ഗയയെക്കുറിച്ചും പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഇടമാണ് ബോധിവൃക്ഷം. ഇതിൻ്റെ ചുവട്ടിലിരുന്നാണ് ബുദ്ധൻ ജ്ഞാനോദയം നേടിയതെന്നാണ് വിശ്വാസം. ബുദ്ധനോളം തന്നെ പഴക്കമുള്ള ഈ വൃക്ഷം ഇന്നും അതുപോലെ തന്നെ സംരക്ഷിക്കുന്നു. അന്നത്തെ ആ വൃക്ഷത്തിൻ്റെ 5-ാമത്തെയോ 6-ാമത്തെയോ പിൻഗാമിയാണ് ഇന്നുള്ള വൃക്ഷമെന്നാണ് കരുതപ്പെടുന്നത്. ബുദ്ധമതത്തിൻ്റെ പ്രതീകവും പൈതൃക ചിഹ്നവും കൂടിയാണിത്. ബോധ്ഗയയിലെ മറ്റൊരു തീർത്ഥാടന കേന്ദ്രമാണ് വിഷ്ണുപത് ക്ഷേത്രം. ഗയയിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണുപാദ മന്ദിർ 3 വശവും മലകളാലും ബാക്കി 1 വശം വെള്ളത്താലും ചുറ്റപ്പെട്ട നിലയിലാണുള്ളത്. രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന ഇവിടം എല്ലാ കാലത്തും വിശ്വാസികളുടെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായിരുന്നു. ഇന്നും ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം കാരണം 1000-ക്കണക്കിന് തീർത്ഥാടകരാണ് ഇവിടെ എത്തുന്നത്. വിഷ്ണുവിൻ്റെ പാദം പതിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നതിനാൽ വിഷ്ണുപാദ ക്ഷേത്രം എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഏകദേശം 40 സെന്റിമീറ്റർ നീളത്തിൽ കറുത്ത ശിലയിൽ പതിഞ്ഞിരിക്കുന്ന വിഷ്ണുവിൻ്റെ കാൽപാദമാണ് ഇവിടുത്തെ ആകർഷണം. ശംഖും ചക്രവും ഗദയും ഉൾപ്പെടെ വിഷ്ണുവിൻ്റെ 9 അടയാളങ്ങളും ഈ ശിലയിൽ കാണാൻ സാധിക്കും. ശംഖ്, ചക്രം, ഗദ എന്നിവ വിഷ്ണുവിൻ്റെ ആയുധങ്ങളാണ്. കട്ടിയുള്ള കരിങ്കലിൽ പതിക്കപ്പെട്ടിരിക്കുന്ന രീതിയിലുള്ള വിഷ്ണുപാദം അറിയപ്പെടുന്നത് ധർമ്മശില എന്ന പേരിലാണ്. ഗയാസുരൻ എന്ന അസുരൻ ഒരിക്കൽ കഠിനമായ തപസ് നടത്തി ദേവന്മാരിൽ നിന്നും ഒരു വരം നേടിയെടുത്തു. തന്നെ കാണുന്ന ആളുകൾക്കെല്ലാം അവരുടെ മരണശേഷം സ്വർഗത്തിൽ പോകാമെന്നതായിരുന്നു അത്. അതോ കഠിനമായ പാപങ്ങൾ ചെയ്തവരും മോക്ഷത്തിന് യാതൊരു സാധ്യതയുമില്ലാത്ത ആളുകൾ ആ അസുരനെ കാണുകയും മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. പിന്നീട് ഇതൊരു ശല്യമായി മാറിയപ്പോൾ ദേവന്മാർ വിഷ്ണുവിനെ കണ്ട് പരാതി പറയുകയുണ്ടായി. അങ്ങനെ ഈ അസുരൻ്റെ ശല്യം തീർക്കാൻ വിഷ്ണു എത്തുകയും ഭൂമിക്കടിയിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്തു. അങ്ങനെ വിഷ്ണു തൻ്റെ വലതു കാൽപാദം അസുരൻ്റെ തലയിൽ ചവിട്ടിയാണ് പറഞ്ഞുവിട്ടത്. അന്നത്തെ ആ കാലിൻ്റെ പാടാണ് ഇന്നും ഇവിടെ കാണുന്നത് എന്നാണ് ആളുകളുടെ വിശ്വാസം. ഗയയിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ അകലെയാണ് വിഷ്ണുപാദ മന്ദിർ സ്ഥിതി ചെയ്യുന്നത്. പാട്നയിൽ നിന്നും 113 കിലോമീറ്ററും നളന്ദയിൽ നിന്നും 95 കിലോമീറ്ററും അകലെയാണിത് ഉള്ളത്. എല്ലാ മതത്തിലുമുള്ള വിശ്വാസികളും എത്തിച്ചേരുന്ന അപൂർവം തീർത്ഥാടന സ്ഥാനങ്ങളിലൊന്നാണ് ഗയ. പാട്നയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇത് 3 ഭാഗവും കുന്നുകളാൽ നിറഞ്ഞ ഇടമാണ്. ബീഹാറിൻ്റെ തനതായ രുചികൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഗയ നല്ല ഒരു തീരുമാനമായിരിക്കും. ലിറ്റി ചോക്ക, ലിറ്റി, പിത്വ, പാ, മറുവ കാർ റൊട്ടി, സട്വ കാർ റൊട്ടി തുടങ്ങിയവയാണ് ഇവിടുത്തെ എത്തുന്ന സഞ്ചാരികൾ തേടിയെത്തുന്ന വിഭവങ്ങൾ. ബോധ്ഗയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നാണ് ബുദ്ധജയന്തി. മെയ് മാസത്തിലെ പൗർണമി നാളിൽ ആഘോഷിക്കുന്ന ഇതിൽ
പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്ത വിശ്വാസികളില്ല. ബുദ്ധന് നൂറ്റാണ്ടുകൾക്ക് ശേഷം അശോക ചക്രവർത്തി ഇവിടം സന്ദർശിച്ചിരുന്നു. ഇവിടെ എത്തിയ അദ്ദേഹം ഒട്ടേറെ ക്ഷേത്രങ്ങളും ആശ്രമങ്ങളും ഒക്കെ സ്ഥാപിക്കുകയുണ്ടായി എന്നും ചരിത്രം പറയുന്നു. അതിൻ്റെ ബാക്കി ഇന്നും ഇവിടെ കാണാം. നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഗയ സന്ദർശിക്കുവാൻ യോജിച്ചത്. മറ്റു സമയങ്ങളിൽ കനത്ത മഴയും കൊടും ചൂടുമാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. വെബ് ഡെസ്ക്, ടെക്ടു മെയിൻ ന്യൂസ്.